എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ ഈ ഒരു പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് വളരെ ചെറിയ ഒരു കാര്യമാണ്. എന്താണ് ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് ഈ ലൂപ്പ് ബാക്ക് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്ന് പരിശോധിക്കാം. കമ്പ്യൂട്ടേഴ്സുകളിലാണ് നമ്മൾ ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ്സുകൾ യൂസ് ചെയ്യുക. ലൂപ്പ് ബാക്ക് അഡ്രസ്സിനെ ലോക്കൽ ലൂപ്പ് ബാക്ക് അഡ്രസ് എന്ന് നമുക്ക് വിളിക്കാം. എന്തിനാണ് ഇത്തരത്തിലുള്ള ലൂപ്പ് ബാക്ക് അഡ്രസ്സുകൾ കമ്പ്യൂട്ടേഴ്സുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, സെൽഫ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഇത്തരം അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് TCP/IP പ്രോട്ടോകോളിന്റെ കോൺഫിഗറേഷനും സർവീസുമെല്ലാം ശരിയായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് കാർഡ് പ്രോപ്പറായ രീതിയിൽ നമുക്ക് റിപ്ലൈ തരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുവാൻ വേണ്ടിയാണ് സാധാരണയായി ലൂപ്പ് ബാക്ക് അഡ്രസ്സുകൾ കമ്പ്യൂട്ടേഴ്സുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായി കുറച്ച് സ്പെസിഫിക് IP അഡ്രസ് റേഞ്ച് അവർ റിസർവ് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട്. 127.0.0.0 മുതൽ 127.255.255.255 വരെയാണ് ആ IP അഡ്രസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ 127.0.0.1 മുതൽ 127.255.255.254 വരെയുള്ള IP അഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടേഴ്സുകളിലുള്ള കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് പിങ് എന്ന കമാൻഡിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 127 സ്റ്റാർട്ട് ആകുന്ന എല്ലാ IP അഡ്രസ്സുകളും നമുക്ക് ലൂപ്പ് ബാക്ക് അഡ്രസ്സിനായി യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാനൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. ഓൾറെഡി ഞാനിവിടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടർന്ന് ഈ വിൻഡോയിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നു IP config. IP config എന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രസന്റ്ലി ഏത് IP അഡ്രസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് സബ്നെറ്റ് മാസ്ക്, ഗേറ്റ്വേ എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ ഷോ ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന IP അഡ്രസ് 192.168.0.102 എന്നതാണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു, താഴെ പിങ് 192.168.0.102 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. ഇവിടെ ഈ IP അഡ്രസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് റിപ്ലൈ ലഭിക്കുന്നുണ്ട്. അതാണ് താഴെ റിപ്ലൈ ഫ്രം എന്ന് കാണിച്ച് ഇതേ സെയിം IP അഡ്രസ്സിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പ് ബാക്ക് IP അഡ്രസ്സിലേക്ക് പിങ് ചെയ്തും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ പിങ് 127.0.0.1 എന്ന് കൊടുത്ത് എന്റർ ചെയ്യുന്നു. ആഹാ, കണ്ടില്ലേ, ഈ ലൂപ്പ് ബാക്ക് IP അഡ്രസ്സിൽ നിന്നും എനിക്ക് പിങ് റിപ്ലൈ വരുന്നുണ്ട്. 127 സ്റ്റാർട്ട് ആകുന്ന ഏത് IP അഡ്രസ് നമ്മൾ കൊടുത്താലും അതിൽ നിന്നെല്ലാം നമുക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, പിങ് 127.127.127.127 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. കണ്ടില്ലേ, ഈ IP അഡ്രസ്സിൽ നിന്നും എനിക്ക് പിങ് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ പിങ് 127.100.100.100 എന്ന് കൊടുത്ത് എന്റർ ചെയ്യുന്നു. കണ്ടില്ലേ, ഈ IP അഡ്രസ്സിൽ നിന്നും എനിക്ക് പിങ് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ പിങ് 127.255.255.254 എന്ന IP അഡ്രസ്സിലേക്ക് പിങ് ചെയ്യാൻ പോവുകയാണ്. സി, ഇതും എനിക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പോൾ 127 സ്റ്റാർട്ട് ആകുന്ന ഏത് IP version 4 അഡ്രസ് നമ്മൾ കൊടുത്താലും അതിൽ നിന്നും പിങ് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നെറ്റ്വർക്ക് കാർഡ് അല്ലെങ്കിൽ TCP/IP കോൺഫിഗറേഷൻ പ്രോപ്പറായി ഫങ്ഷൻ ആകുന്നുണ്ടെന്ന്. ഇത് തന്നെ IP version 6 നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ താഴെ IP config എന്ന കമാൻഡ് കൊടുത്ത് എന്റർ ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടറിലെ IP version 6 അഡ്രസ്സും ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഈ അഡ്രസ് ഞാനൊന്ന് കോപ്പി എടുക്കുന്നു. തുടർന്ന് താഴെ പിങ് ഈ കോപ്പി എടുത്ത IP version 6 അഡ്രസ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്റർ ചെയ്യുന്നു. സി, കണ്ടില്ലേ, ഈ IP version 6 അഡ്രസ്സിൽ നിന്നും എനിക്ക് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ IP version 6 ലൂപ്പ് ബാക്ക് അഡ്രസ്സിൽ നിന്ന് നമുക്ക് പിങ് റിപ്ലൈ കിട്ടുന്നതാണ്. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു പിങ് 1, അതിനുശേഷം എന്റർ ചെയ്യുന്നു.
കണ്ടില്ലേ, നമുക്ക് റിപ്ലൈ ലഭിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഐ പി അഡ്രസ്സുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണോ ഈ കമ്പ്യൂട്ടറിൽ? അല്ല അല്ലേ. നമ്മൾ സെറ്റ് ചെയ്ത ഐ പി അഡ്രസ് എന്ന് പറയുന്നത് 192.168.0.102 എന്ന ഒരേ ഒരു ഐ പി അഡ്രസ് മാത്രമാണ്. 127 സ്റ്റാർട്ട് ആകുന്ന ഐ പി അഡ്രസ്സുകൾ നമ്മൾ മാനുവലായി ഈ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തതൊന്നുമല്ല. അപ്പോൾ ഇത്തരം അഡ്രസ്സുകളെയാണ് നമ്മൾ ലൂപ്പ് ബാക്ക് അഡ്രസ്സുകൾ എന്ന് പറയുക. ലൂപ്പ് ബാക്ക് അഡ്രസ്സുകൾ കമ്പ്യൂട്ടേഴ്സുകൾ ഉപയോഗിക്കുന്നത് ഒരു സെൽഫ് ടെസ്റ്റിംഗിന് വേണ്ടിയാണ്. അതായത് TCP/IP പ്രോട്ടോക്കോൾ ശരിയാണോ, അതിന്റെ കോൺഫിഗറേഷൻ ശരിയാണോ, സർവീസ് പ്രോപ്പറായി റണ്ണാകുന്നുണ്ടോ, നെറ്റ്വർക്ക് കാർഡിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ലൂപ്പ് ബാക്ക് അഡ്രസ്സുകൾ നമ്മൾ റൗട്ടേഴ്സുകളിലും സ്വിച്ചസുകളിലും ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു പർപ്പസിനോ അല്ലെങ്കിൽ ആ ഒരു സെയിം കൺസെപ്റ്റോ അല്ല സ്വിച്ചസുകളിലും റൗട്ടേഴ്സുകളിലുമുള്ള ലൂപ്പ് ബാക്ക് അഡ്രസ്സിനുള്ളത്. റൗട്ടേഴ്സുകളിലും സ്വിച്ചസുകളിലും നമുക്ക് മാനുവലായി ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ്സുകൾ സെറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്തരം അഡ്രസ്സുകളെ ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ഐ പി അഡ്രസ് എന്നാണ് പറയുക. കമ്പ്യൂട്ടേഴ്സുകളിലെ പോലെ സെൽഫ് ടെസ്റ്റിംഗിനല്ല നമ്മൾ ഈ ലൂപ്പ് ബാക്ക് അഡ്രസ്സുകൾ റൗട്ടേഴ്സുകളിലും സ്വിച്ചസുകളിലും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു റൗട്ടർ ഉണ്ട്. റൗട്ടറിൽ നമ്മൾ സാധാരണയായി ഒരു സ്വിച്ച് മാത്രമാണ് കണക്ട് ചെയ്യുക. അല്ല അല്ലേ, ഒത്തിരി സ്വിച്ചസുകൾ നമ്മൾ കണക്ട് ചെയ്യും. ഈ ഓരോ സ്വിച്ചിലും ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസസുകളും കണക്ട് ആകപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിയാൽ ഈ റൗട്ടറിൽ 5 നെറ്റ്വർക്കുകൾ കണക്ട് ആകപ്പെട്ടിട്ടുണ്ട്. 10.1.1.0 എന്നുള്ള നെറ്റ്വർക്കിൽ കുറച്ച് കമ്പ്യൂട്ടേഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്ത നെറ്റ്വർക്ക് 20.1.1.0 നെറ്റ്വർക്കാണ്. അടുത്ത നെറ്റ്വർക്ക് 30.1.1.0 നെറ്റ്വർക്കാണ്. നെക്സ്റ്റ് വരുന്നത് 40.1.1.0 നെറ്റ്വർക്ക്. അവസാനമായി ഇവിടെയുള്ളത് 50.1.1.0 നെറ്റ്വർക്കുമാണ്. ഇതുപോലെ ഒരു 5 നെറ്റ്വർക്കുകൾ ഈ റൗട്ടറിൽ കണക്ട് ആകപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുക. അതായത് ഈ 5 നെറ്റ്വർക്കുകളും ഈ റൗട്ടറിൽ നമ്മൾ സെപ്പറേറ്റ് ആയി ജോയിൻ ചെയ്യുകയാണ്. ഇത് നമ്മൾ റിയൽ ടൈമിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? 5 ഇന്റർഫേസുകൾ ആഡ് ചെയ്യണം. ആ ഇന്റർഫേസുകളിൽ നിന്നുള്ള കേബിൾസുകൾ ഈ ഓരോരോ സ്വിച്ചസുകളിലേക്ക് കണക്ട് ചെയ്യണം. കൂടാതെ ഈ ഇന്റർഫേസുകൾക്ക് ഓരോരോ ഐ പി അഡ്രസ്സുകളും സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട് അല്ലേ. ഇനി നമ്മൾ പാക്കറ്ററൈസറിലോ അല്ലെങ്കിൽ GNS3 പ്രാക്ടിക്കൽ ചെയ്യുകയാണെങ്കിലോ അപ്പോഴും ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെ ചെയ്യണം അല്ലേ. സോ ഈ കാര്യങ്ങളെ ഈസി ആക്കുവാൻ വേണ്ടി നമുക്ക് ലൂപ്പ് ബാക്ക് ഇന്റർഫേസുകൾ സെറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ബൈ ഡിഫോൾട്ട് ഓൺ മോഡിലാണ് ഉണ്ടാകുക. അതായത് നോ ഷട്ട് ഡൗൺ എന്ന് ടൈപ്പ് ചെയ്ത് ഈ ലൂപ്പ് ബാക്ക് ഇന്റർഫേസിനെ ഓൺ ആക്കേണ്ട ആവശ്യകതയില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൂപ്പ് ബാക്ക് ഇന്റർഫേസിന് ഐ പി അഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആദ്യം ലൂപ്പ് ബാക്ക് അഡ്രസ് 0 എന്ന് കൊടുത്ത് ഈ ഇന്റർഫേസിന് ഒരു ഐ പി സെറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇതുപോലെ എല്ലാ ലൂപ്പ് ബാക്ക് ഇന്റർഫേസുകൾക്കും ആവശ്യമുള്ള ഐ പി അഡ്രസ് സെറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇതുപോലെ ഐ പി അഡ്രസ്സുകൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഫിസിക്കൽ ഇന്റർഫേസ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇവിടെ റണ്ണാകുന്നുണ്ട് എന്ന രീതിയിൽ ഈ റൗട്ടർ വർക്ക് ചെയ്യും. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് CCNA ക്ലാസ്സുകളിൽ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ പരിശോധിച്ചു നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലൂപ്പ് ബാക്ക് അഡ്രസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.